അത്ഭുതം ചെയ്യുന്നു തിരുവനന്തപുരത്ത്. ജീസസ് വോയിസ് ഒരുക്കുന്ന ആരാധനയും വിടുതൽ ശുശ്രൂഷയും. സ്ഥലം എ ജെ ഹാൾ, കുമാരപുരം. ആരാധന സമയം എല്ലാ ഞായറാഴ്ചയും വൈകിട്ട് 4 മുതൽ 7 വരെ. ഉപവാസ പ്രാർത്ഥന എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 9 മുതൽ 2 വരെ. ഏവരെയും കർത്തൃനാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ജീസസ് വോയിസിന്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിലൂടെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇതൊരത്ഭുതത്തിന്റെ ദിവസം, ഇതൊരനുഗ്രഹത്തിന്റെ ദിവസമാണ്. ബൈബിൾ ഒരു വാക്യമുണ്ട്, അവൻ നിനക്കായി കരുതുന്നവനാകയാൽ നിന്റെ സകല ചിന്താകുലവും അവന്റെ മേൽ ഇട്ടുകൊള്ളുക. നിങ്ങളുടെ ഭാരം ലോകത്തിൽ ആരും എടുക്കാനില്ലെങ്കിൽ യേശു പറയാ, നിന്റെ ഭാരം എന്റെ മേലിടുക. ഇന്ന് നിന്റെ ഭാരം ചുമക്കാൻ കഴിയുന്ന ആ യേശു നിന്റെ ചാരനിക്ക്. നമ്മൾ ദൈവവചനത്തിലേക്ക് കടക്കാൻ പോകുക. സങ്കീർത്തനം, ഹല്ലേലൂയ, അതിന്റെ 32-ാമത്തെ വാക്യം. എന്നെ ശക്തി കൊണ്ട് അരമുറുക്കുകയും എന്റെ വഴി കുറവ് തീർക്കുകയും ചെയ്യുന്ന ദൈവം, അവൻ എന്റെ കാലുകളെ മാൻപേടയ്ക്ക് തുല്യമാക്കി. കണ്ടോ, ശക്തി കൊണ്ട് അരമുറുക്കിയാൽ നിന്റെ കാലുകളെ മാൻപേടക്കാലുകളാക്കി മാറ്റും. ഒരു ആമീൻ പറഞ്ഞാട്ട്. എനിക്കറിയത്തില്ല ചിലരുടെ മേൽ ദൈവശക്തി ആവസിക്കാൻ പോവേ. നീ നിന്റെ ലൈഫിൽ ഇന്ന് വരെ വെളിവാകാത്തത് എന്തോ ഈ ദിവസങ്ങളിൽ വെളിവായി വരാൻ പോവേ. എനിക്ക് തരുന്നൊരു വലിയ കാഴ്ചപ്പാട് നിങ്ങളോട് പറയാം. നമ്മൾ എപ്പോഴും കഴിക്കുന്ന സാധന തൈര്, തൈരിനകത്ത് വെണ്ണ മറിഞ്ഞു കിടക്കുക. അതൊരു പരിവർത്തനം നടക്കുമ്പോൾ ഈ തൈരിനകത്തെ വെണ്ണ പൊന്തിച്ചു വരുന്ന പോലെ എനിക്ക് കർത്താവ് തരുന്ന ഒരു ബോധ്യം, നമ്മിൽ മറിഞ്ഞു കിടക്കുന്നത് എന്തോ ഈ ദിവസങ്ങളിൽ ആത്മപരിവർത്തനത്താൽ നമ്മളിൽ നിന്ന് എന്തോ പൊന്തിച്ചു വരാൻ പോവാ. സ്വീകരിക്കാൻ സ്വീകരിച്ചോ. എനിക്ക് കർത്താവിന്റെ ആത്മാവ് ബോധ്യം തരുന്നു, നീ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കിയ ചില വിഷയത്തിന്മേൽ വിശ്വസിക്കാൻ പറ്റാത്ത വിടുതൽ സംഭവിക്കാൻ പോവാ. ഈ ബലഹീനനാകുമ്പോൾ തന്നെ ശക്തനാണെന്ന് പത്രോസിനോട് ചോദിച്ചാൽ മതി. അതുകൊണ്ട് ഒരാൾ കത്തി തേച്ചോണ്ടിരിക്കുമ്പോഴും പുള്ളി കൂർക്കം വലിച്ച് ഉറങ്ങുക. പത്രോസ് എങ്ങനെ ഉറങ്ങാൻ പറ്റുന്നത്? ഉറങ്ങാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ എൻ്റെ മേലൊരു ശക്തി ആവസിക്കുന്നുണ്ട്. ഒരാമീൻ പറഞ്ഞാൽ. അതിപ്പോ വെളിപ്പെടുന്നില്ലയോ? അത് ഇച്ചിരി കഴിയുമ്പോൾ വെളിപ്പെട്ടോളൂ. നമ്മൾ ഉറങ്ങിയാൽ മതി. ആ പുള്ളി കിടന്ന് ഉറക്കുക. രാത്രി ഉറക്കത്തിൽ നിന്ന് തട്ടി എഴുന്നേപ്പിച്ച് ആമീ 32 പടയാളികളുടെ കണ്ണിന് അന്തവയിട്ട് നോക്കിക്കേ, 1-ാം കാവലും 2-ാം കാവലും നടത്തി അനേകർ ഒന്നിച്ച് ചേർത്തണച്ച പടുകൂറ്റൻ ആനകൾ ചേർത്തടയ്ക്കുന്ന പട്ടണവാതിൽ സ്വതവേ തുറന്നു മാറുക. എടാ, ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ തീരുമാനിച്ച നിനക്ക് മുമ്പിൽ അടഞ്ഞതൊക്കെ സ്വതവേ ആരുടെ സഹായമില്ലാതെ ചിലതൊക്കെ ഓപ്പണായി വരും. ഈ പത്രോസ് വെളിയിറങ്ങിയാച്ചേ തളിക്കടിക്കുക. എവിടാ? ജയിലില്ലയോ? പടയാളികൾ കൂടില്ലല്ലോ. 32, എനിക്കെന്തോ പറ്റി. ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. നിന്നെ ഒതുക്കാൻ പദ്ധതി ഇട്ടു, ആ പദ്ധതി ഈസിയായിട്ട് പൊളിച്ച് നിന്നെ പുറത്തു കൊണ്ടു. ഇത്രയേ ഉള്ളൂ പദ്ധതി. ഈ ദിവസങ്ങളിൽ നീ ഒരു സ്വപ്ന ലോകത്ത് കാണുന്ന പോലെ നീ ദൈവത്തിന്റെ അദൃശ്യ കരം ഈ ദിവസം സ്വീകരിക്കാമേ, സ്വീകരിക്ക. നീ ദൈവത്തിന്റെ സ്പെഷ്യലാ, നീ വ്യത്യസ്തനാ. നിന്നെ ദൈവം വ്യത്യസ്തകരമായി നടത്തും. ഉറപ്പുണ്ടല്ലേ? ആമീൻ പറയാവൂ. ഒന്നുകൂടെ കൈകൊടുത്ത് പറ ഞാനൊരു വ്യത്യസ്തനാന്ന് പറയാം. നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ചില കാര്യത്തിൽ ചിലരെ മാറ്റി നിർത്തിയിട്ടും നിന്റെ കാര്യം പരിഗണിക്കും. എന്നാ കാര്യം? നീ വ്യത്യസ്തനാ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ ചില കാര്യത്തിനൊക്കെ നമ്മൾ ചില കാര്യങ്ങളോടൊക്കെ സംസാരിക്കാൻ വേണ്ടി ചിലടത്ത് കയറി നിൽക്കുമ്പോൾ, അങ്ങോട്ട് ചെല്ലുമ്പോഴേ ഭയങ്കര ആൾക്കൂട്ടാടെ കാര്യത്തിൽ. പക്ഷെ നമ്മൾ അതിനിടയ്ക്കൂടെ തല നോക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന ഓഫീസർ ചോദിക്കുക, എന്തുവാ? ഒരു പരിചയവും ഇല്ല.
അങ്ങ് ആ പുള്ളിക്ക് അങ്ങ് തോന്നുവാ നമ്മുടെ കേസ് എടുക്കാൻ രണ്ടു മിണ്ടുന്നില്ല. അപ്പൊ ചെല്ലൊക്കെ വളരെ കൊണ്ട് ഞങ്ങൾ ക്യൂ നിൽക്കുവാൻ. അപ്പൊ അവര് പറയും ഇത് സ്പെഷ്യൽ കേസാ പ്രിയരെ, അവര് നമ്മുടെ ബന്ധമൊന്നും അല്ല, എന്തോ നിന്നെ കാണുമ്പോ ഒരു ബന്ധം അങ്ങ് ഉണ്ടാവുക. ഓ ലോർഡ്, എന്തോ നിന്റെ മുഖം ചിലരുടെ മനസ്സിൽ നിന്ന് പറയുന്നില്ല, എന്താ നിനക്ക് വേണ്ടി ചെലവ് ചെയ്യാൻ ആരെയോ ദൈവം. യേശുവിന്റെ നാമത്തില്, യേശുവിന്റെ നാമത്തില് ഇന്ന് ചെലവിനെ ജയിച്ചായിവിടുന്ന് പോകാവൂ. നീ ചിലരുടെ മനസ്സിൽ തെളിയുന്നുണ്ട്, നിന്റെ കുടുംബത്തിന് വേണ്ടി ചെലവ് യേശു ചെയ്യുക. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ അതിസന്തോഷത്തോടെ എന്റെ ബലഹീനതകൾ പ്രശംസിക്കും. ബൈബിളിൽ അത്യുന്നതന്റെ ശക്തി നിഴലിട്ടു. ഈ ദിവസങ്ങളിൽ നീ പ്രാർത്ഥിച്ച പ്രത്യേക പദ്ധതിക്ക് വേണ്ടി ദൈവം നിന്നെ കൊണ്ട് ചെലവ് ചെയ്യിപ്പിക്കാൻ ഉയരത്തിന്നൊരു ദൈവ പദ്ധതി വെളിപ്പെടുക. എനിക്ക് കർത്താവിന്റെ ആത്മാവ് ബോധ്യപ്പെടുത്തുക, നീണ്ട വർഷങ്ങൾ മുടങ്ങിക്കടന്ന ചിലത് ഈ ദിവസങ്ങളിൽ നിന്റെ കരത്താൽ ദൈവം വീണ്ടും ആരംഭിക്കാൻ പോവുക. നീ പരാജയപ്പെട്ടെന്ന് പറഞ്ഞെടുത്ത ചില കാര്യങ്ങൾ ദൈവത്താൽ സംഭവ്യമാകാൻ പോകുകയാ. ഇതിനകത്തിരിക്കുന്ന ആരോടൊക്കെയോ പരിശുദ്ധമാ പറയുക, ആ വചനത്തെ ഒന്ന് സ്വീകരിച്ചേ. ഒരു ഭാഗത്ത് നീ ബലഹീനനായിരിക്കുമ്പോൾ തന്നെ മറു ഭാഗത്ത് നീ ശക്തനാ. ഓ ഹോ ഹോ, ഈ നിങ്ങൾക്കൊണ്ട് നമ്മുടെ മനസ്സിൽ നമുക്ക് ചില കാര്യത്തിന് ഉറപ്പുണ്ടാവും, നമ്മൾ ഇതിനെ ജയിക്കും, ജയിക്കും ഇതിനെ നമ്മൾ, ഇതിനെ നമ്മൾ. ഞാൻ എൻ്റെ ഒരു ഉറപ്പ് പറയാം, പ്രാർത്ഥന നടത്തിയ പ്രതിബന്ധം ഒന്നും വരത്തില്ല, എന്നല്ല ഒരു കോടി പ്രതിബന്ധം വരും, വരും. പക്ഷെ ഏത് പ്രതിബന്ധം വന്നാലും നമ്മൾ അതിനെ ജയിക്കും. അതിന്റെ കാരണം എന്താ? നമ്മൾ ശക്തരാണ്. പൗലോസ് ഫിലിപ്പിയിലെഴുതി പറയാം, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്കെല്ലാം ചെയ്യാൻ പറ്റും. ഒരാമീൻ പറഞ്ഞാട്ട്. പൗലോസെ, ഇരുമ്പടിക്കകത്തു നിന്നെ ബന്ധിക്കാം, പക്ഷെ അതിനെ പൊട്ടിച്ച് പുറത്തു വരാൻ ദൈവം നിന്നെ സഹായിക്കും. ആമി അടിവരയിട്ടെഴുതിക്കോ, നീ ശക്തനാണ്. എന്റെ കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ ദിവസം ഞാൻ പ്രസംഗിച്ചപ്പോഴേ, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും, പിതാവ് ആകർഷിച്ചിട്ടല്ലാതെ ആർക്കും പുത്രന്റെ അടുക്കല് വരാൻ പറ്റത്തില്ല. പിതാവ് ആകർഷിച്ചാൽ മാത്രമേ ഒരാൾക്ക് പുത്രന്റെ അടുക്കല്, നമ്മളെല്ലാം ചുമ്മാ വന്നല്ല, പിതാവ് എന്ത് ചെയ്താ? ആകർഷിച്ചതാ. ഈ കുറേ മണ്ണും കുറേ മുട്ടസൂചിയും കൂടെ കുഴച്ചിട്ടേച്ചേ, ചുമ്മാ ഒരു കാന്തം അതിൻ്റെ മേളിൽ കൂടി ചുമ്മാ ഒന്ന് കാണിച്ചാൽ മണ്ണിനകത്ത് പൂണ്ട് കിടക്കുന്ന മുട്ടസൂചിയൊക്കെ ജീവൻ പിടിച്ചെഴുന്നേക്കും. അതെന്താ? ആ മുട്ടസൂചി പറഞ്ഞു, ഞങ്ങൾ മണ്ണിനകത്തായിരുന്നു കിടന്നേ, പക്ഷെ ഇപ്പോൾ ഒരു ഞങ്ങളെ ആകർഷിക്കുന്ന ഒരു ആകർഷണ വലയം ഞങ്ങളുടെ മേളിൽ വന്ന് നിൽക്കുക, അതുകൊണ്ട് ഞങ്ങൾക്ക് മണ്ണിൽ കിടക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഇതിനകത്ത് കിടക്കാൻ പറ്റത്തില്ല, ഞങ്ങൾ ഈ കാന്തത്തോട് പറ്റിയേ പറ്റൂ. ഇച്ചിരൂടെ താപ്പൊട്ട് തത്ത അനക്കമല്ല എഴുന്നേറ്റു നിൽക്കും, വായുവിൽ എഴുന്നേറ്റു നിൽക്കും ജീസസ്. ഇച്ചിരൂടെ താപ്പൊട്ട് തത്ത കൂട്ടമായി കയറി പിടിക്കും. ഇതേ ചിലക്ക് ചോദിക്കത്തില്ലയോ, നിനക്ക് പ്രാർത്ഥിക്കാൻ പോയിട്ട് എന്തോ കിട്ടി? ഒന്നും കിട്ടിയില്ല. മോടെ കല്യാണം നടന്നോ? ഇല്ല. വീട് കിട്ടിയോ? ഇല്ല. പിന്നെ രോഗം മാറിയോ? ഇല്ല. ബിസിനസ് പുതിയത് കിട്ടിയോ? ഇല്ല. പിന്നെ എന്തിനാ പ്രാർത്ഥിക്കാൻ പോകുന്നത്? വിട്ടുപിരിയാൻ പറ്റാത്തൊരാകർഷണം. ഒനാമി വരുന്നില്ല, വിട്ടുപോകണമെന്ന് പല പ്രാവശ്യം. ഇനി മേലെ കെ പി എസിലെ പ്രാർത്ഥനയ്ക്ക് വരത്തിരുന്നില്ല, പക്ഷെ ശനിയാഴ്ച ആകുമ്പോൾ അറിയാതെ ചുരിദാർ ഇട്ടുണ്ടെങ്കിൽ പോരുക. എന്താ കാര്യം? എന്തോ ഒരാകർഷണം, വിട്ടുപിരിയാൻ പറ്റാത്തൊരാകർഷണം. വെള്ളിയാഴ്ച രാത്രി ഭയങ്കര തലവേദനയായിരുന്നു, ശനിയാഴ്ച രാത്രി ആയപ്പോ രാവിലെ ആയപ്പോ തല കറങ്ങി, ശനിയാഴ്ച രാത്രി ചെക്ക് ചെയ്തപ്പോ ബി പി ഹൈയാ, പക്ഷെ ഞായറാഴ്ച രാവിലെ 5:30 ആയപ്പോഴേ ഓണം എഴുന്നേറ്റിരിക്കുക. എന്താ? ആരാധനയ്ക്ക് പോകാൻ ഒരു ആകർഷണം. ഒരാമീൻ വരുന്നില്ല, മനസ്സിലായോ? പലരും നിന്നെ അകറ്റാൻ നോക്കി വിട്ടുമാറാത്തേന ഒരാകർഷണം നിൽക്കുക, പിതാവിനാൽ ആകർഷിക്കപ്പെട്ടിരിക്കുക. ഇന്ന് മകൻ നിന്നെ പിടിച്ച് പൗലോസിലേക്ക്, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ ആർക്ക് കഴിയും? ഈ ഒരു വലിയ മുതലാളിയുടെ കാര്യം പറയാം, ആളിന്റെ പേര് പത്രോസ്. സ്വന്തമായിട്ട് പടകുണ്ട്, സ്വന്തമായിട്ട് വലയുണ്ട്, മാർക്കറ്റ് കസാറുണ്ട്,
മിണ്ടുന്നില്ല. ഹോൾസെയിൽ വ്യാപാരിയ, ആ മാർക്കറ്റിൽ ഒരു മീൻ വിൽക്കാൻ പത്രോസ് വന്നേരെ പറ്റൂ. അത്ര വലിയ ആമി, ദൈവത്തിന് സ്തോത്രം. ആമി, ആ മനുഷ്യൻ രാത്രി മുഴുവൻ മീനെ പിടിച്ചു. ഒരു കൊച്ചു ആമി മീനെ പോലും കിട്ടിയില്ല. ആമി കുഴഞ്ഞു നിൽക്കുമ്പം നസ്രായൻ ചുമ്മാ ചെന്ന് പടകെ കയറി, കണ്ണുകൊണ്ട് ചോദിച്ചു ഒന്ന് കയറിക്കോട്ടെ, കണ്ണുകൊണ്ട് കാണിച്ച് കയറിക്കോളാൻ. സ്തോത്രം. അത്തോട്ട് കയറി നിന്ന് പ്രസംഗിച്ചോട്ടെ നിന്ന് പ്രസംഗിച്ചോ. പ്രസംഗം തുടങ്ങിയപ്പോഴേ കൂട്ടുകാരെല്ലാം തുഴഞ്ഞകന്നു. അങ്ങനെ യേശു പടകെ കയറുമ്പം പല ബന്ധങ്ങളും പൊറിയും. അവരൊക്കെ പറയും, ഇനി നിന്റെ കൂടില്ല, നീ പ്രാർത്ഥിക്കാൻ പോയില്ല. അവരെല്ലാം തുഴഞ്ഞാകുന്നു. കുറച്ച് കഴിയുമ്പോൾ തുഴഞ്ഞ അടുക്കുവന്മാരെല്ലാം. എന്താ, യേശു കയറിയ പടകൽ അത്ഭുതം ഉണ്ടാവുകൊണ്ട്. ഞാൻ നിങ്ങളോട് ചുമ്മാ ചോദിക്കുവാണ്, ഹല്ലേലൂയ. വല ആഴത്തിലേക്ക് എറിഞ്ഞു. സ്തോത്രം. ആമി ആ വല നിറഞ്ഞു. വല തിരിച്ചു പിടിക്കുക. എന്നെ എൻ്റെ കൂടെ വരണം. ഇടത് കൈ കൊണ്ട് വല പിടിച്ചോണ്ട് വലത് കൈ കൊണ്ട് തുഴഞ്ഞങ്ങുന്നവരെ കൈയാട്ടി വിളിക്കുക. വായോ പവരിയോ ചെന്ന. അത്ഭുതം. ഞാൻ നിങ്ങളോട് ചോദിക്കുവാണേ, എന്നോട് പണമല്ലേ. അച്ഛ ഒന്ന് എൻ്റെ കൂടെ വരാം. അച്ഛ അതിന് 10 കോടി രൂപ കിട്ടി. 5 കോടി എനിക്ക് തരുമോ? സത്യം പറയാവും, സത്യം പറയാം. അച്ഛ 10 കോടി അച്ഛന് കിട്ടി, 5 തരുമോ? ഇല്ല. തരുമോ? എനിക്ക് കിട്ടിയാലും തരത്തില്ല. എനിക്ക് 10 കോടി കിട്ടിയാലും അച്ഛൻ എന്ത് ചെയ്യത്തില്ല? അച്ഛ നമുക്ക് ഇങ്ങോട്ട് കയറി നിൽക്കാം, അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പം അച്ഛന് 10 കോടി കിട്ടിയാൽ എനിക്ക് 5 കോടി. ആ ഇനി അഥവാ അച്ഛൻ കൊടുത്ത ആർക്ക് കൊടുക്കും? അച്ഛൻ്റെ അമ്മാച്ചനോ അച്ഛൻ്റെ അളിയനോ കൊടുക്കും അല്ലേ? അല്ലയോ? ആ മക്കൾക്കും കൊടുക്കും. അല്ലാതെ വേറെ ആർക്കും കൊടുക്കത്തില്ല. ഇങ്ങോട്ട് ശ്രദ്ധിക്കും. ശീമോന്റെ പടക് നിറഞ്ഞപ്പോ അളിയന്റെ പടക് വിളിച്ചില്ല. ഇവിടെ കിട്ടിയോ? നമ്മുടെ ചിന്താഗതി മാരുടെ സബ്ജക്റ്റ്. ഞങ്ങൾ രണ്ടും കൂടെ നിന്ന് കാണിച്ചോണ്ടാ നിങ്ങളോട് പറയുന്നത്. ഇദ്ദേഹത്തിന് 10 കോടി കിട്ടി, 5 കോടി എനിക്ക് തരത്തില്ല. ഒന്നീ മക്കൾക്ക് കൊടുക്കും, അല്ലെ അളിയന് കൊടുക്കും, അല്ലെ അമ്മാച്ചന് കൊടുക്കും. ശീമോന്റെ പടക് നിറഞ്ഞപ്പോ അളിയന്റെ പടക് വരട്ടെന്ന് പറഞ്ഞില്ല. ആ ഇനിയും പറയാം, ശ്രദ്ധിക്കേ. ആമി പടകം നിറഞ്ഞു. നിങ്ങൾക്കറിയാം മീനെ കൊണ്ട് നോറി, 2 പടക് നിറഞ്ഞു. ഞാൻ എൻ്റെ ഭാഷ പറയാം, 1 കോടി രൂപയുടെ മീനുണ്ട് 2 പടകെ. അപ്പം മീൻ്റെ ഹോൾസെയിൽ വ്യാപാരികളുടെ കൂട്ടത്തിൽ ഒരാൾ പത്രം ശരിയ, ആമി പടക് ഉൾപ്പെടെ തരുന്നുണ്ടോ? എന്തോ വില വേണം. അതന്നെ പടക് നിറഞ്ഞില്ലയോ? നിറഞ്ഞു. ഇത്രയും നാൾ നീ പിടിച്ചതിൽ ഏറ്റവും ഉഗ്ര സാധനങ്ങളിൽ കിട്ടി ആന്നു. പിന്നെ എന്താ പത്രോസ്, നിനക്ക് എന്തോ പറ്റി. എന്തോ ഒരാകർഷണം. മീനല്ലയോ വലുത്? അല്ല. പടകല്ലയോ വലുത്? അല്ല. വലയല്ലയോ വലുത്? അല്ല. വലുത. കർത്താവ് പറഞ്ഞു, ഇന്ന് തൊട്ട് ഈ പിടുത്തം നിർത്തി. ഇന്ന് തൊട്ട് നിന്റെ പിടുത്തം മാറ്റി മനുഷ്യനെ പിടിക്കും. 1 കോടി രൂപയുടെ മീനിട്ടേച്ച് ആ പടകിന്റെ അമ്മി വിളിച്ചവന്റെ പുറകെ ഒരു പോക്ക. എന്താ പത്രോസ് വിട്ടു പറയാത്തെ? എന്തോ ഒരാകർഷണം, എന്തോ ഒരാകർഷണം, എന്തോ ഒരാകർഷണം. അപ്പം പറഞ്ഞു, ഞങ്ങളുടെ പാരമ്പര്യം വിട്ട് പാടിയിറങ്ങിയാൽ നിനക്ക് 1 രൂപയുടെ മകതരത്തിൽ. അപ്പ തന്നില്ലെങ്കിലും കുഴപ്പമില്ല. എന്തോ ഒരാകർഷണം, വിട്ടുപിരിയാൻ പറ്റാത്തൊരാകർഷണം. ആ ഹല്ലേലൂയ. അമ്മി ബ്രദറെ, അമ്മി പ്രാർത്ഥിക്കാൻ പോയിട്ട് വീടൊന്നും പെയിന്റ് അടിക്കാൻ പറ്റിയില്ല, പക്ഷെ എന്തോ ഒരാകർഷണം. ഇപ്പോഴും പഴയ കട്ടിലാണ് കിടക്കുന്നത്, പക്ഷെ എന്തോ ഒരാകർഷണം. ഇത് വിട്ടുപിരിയാൻ പറ്റാത്ത ആകർഷണം. ഇത് വഴിയിലിടത്തിൽ അവൻ നിത്യതയോളം എത്തിക്കുന്ന. ഓ എനിക്കറിയത്തില്ല, ഈ കൃപയിൽ നിന്ന് നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ഒത്തിരി പേര് വശീകരിച്ചതാ, പക്ഷെ നിന്നെ ആകർഷിക്കാൻ പറ്റിയില്ല. അതിനെക്കാട്ടി വലിയൊരാകർഷണം. മനസ്സിലായോ? മനസ്സിലായോ? ചെല്ലോട് ചോദിക്കുക, ചെല്ലോട് ചോദിക്കുക. ഹല്ലേലൂയ. ലാലു ഒരു മിനിറ്റ് വന്നേ. മോനെ നല്ലൊരു ചെറുപ്പക്കാരനല്ലേ, ഇത് വായിക്കോ. അല്ലാതെ വേറെ ഒത്തിരി പണി അറിയത്തില്ല നിനക്ക്. നീ നിന്റെ ബയോഡേറ്റ കൊണ്ട് കൊടുത്താൽ കുവൈറ്റ് ജോലി കിട്ടത്തില്ലയോ? എന്നാ പോകത്തെ? എന്നാ ഇങ്ങനെ എന്നാ ജോലിക്ക് പോകത്തെ? പോക്കറ്റിൽ നിന്ന് കാശ് കിട്ടുമല്ലോ. ഇത് വായിച്ചാൽ എന്നാ കിട്ടാനാ? ഇത് പാടിയാ എന്നാ കിട്ടാനാ? വിട്ടു പിരിയാൻ പറ്റാത്തൊരാകർഷണം കിടക്കുക. ഹമി 1 കോടിയുടെ ഓഫർ അപ്പുറത്ത് കിടപ്പുണ്ട്. 10 വർഷം ജോലി ചെയ്താൽ 1 കോടിയിൽ ആരുടെ അക്കൗണ്ട് വരും? വേണ്ട. എന്താ പാട്ടുപാടി കിട്ടുന്ന 10,000 മതി. എന്താ? എന്തോ ഒരാകർഷണം. ഇത് മുതല് കൂട്ടുന്ന പരിപാടിയല്ല, ഇത് സമ്പത്ത് കൂട്ടുന്ന പരിപാടിയല്ല, ഇത് നിത്യത വരെ എത്തിക്കുന്ന പരിപാടിയാ. ഓ ഓ വേലയ്ക്ക് വിളിയോള ചില ഇതിനകത്ത് ഇരിപ്പുണ്ട്. ഹാ ഹല്ലേലൂയ. ശ്രദ്ധിച്ചു കേട്ടെ, ഒന്ന് കൈകൊടുത്ത് പറ, വിട്ടു പിരിയാൻ പറ്റാത്തൊരാകർഷണം. ഈ ബൈബിളിൽ വാക്യമുണ്ട്, ഞാൻ നിന്നെ വശീകരിച്ച് മരുഭൂമി കൊണ്ടുപോയി ഹൃദ്യമായി സംസാരിക്കും. അച്ഛാ എം ആർ എഫിലൊക്കെ നല്ല പൊസിഷനിൽ ഇരുന്നല്ലേ അച്ഛാ മാച്ചാ. അച്ഛാ അവിടുന്ന് റിട്ടയർമെന്റ് ആയിട്ടേ ഇവിടെ മുത്തൂറ്റുകാരൊക്കെ വിളിച്ചല്ലയോ, നല്ല ശമ്പളം പറഞ്ഞല്ലയോ,
എന്നാ പോകത്തെ, എന്നാ പോകത്തെ. ഈ പുള്ളിക്കാരനെ മേൽ ആമി ഒരാകർഷണം കിടക്കുക. താൻ ചെയ്ത ജോലിയേക്കാൾ മെച്ചമുള്ള ഒന്നാണ് ഇതെന്നുള്ള ഒരു ആകർഷണം. ഒരാമീ പറഞ്ഞാട്ട്, ഒരാമീം പറഞ്ഞാട്ട്, കുഞ്ഞുങ്ങളെ നിങ്ങൾ നാളെ അമേരിക്കയിലും ഇറ്റലിയിലും ലണ്ടനിലും പാരീസിലും ജർമ്മനിയിലും പോകുന്നിടത്തൊക്കെ ഞാൻ വിളിച്ചു പറയാം, നിങ്ങൾക്ക് എത്ര വലിയ ജോലി ഉണ്ടെങ്കിലും അതിനെക്കാട്ടി വലിയ ആകർഷണം യേശുവിനോട്. ഒരാമീം പറഞ്ഞാട്ട്, ഒരാമീം പറഞ്ഞാട്ട്, ഒരാമീം പറഞ്ഞാട്ട്, നീ പോകുന്ന രാജ്യത്ത് സായിപ്പിനും മദാമ്പയ്ക്കും കറുമ്പനും വെളുമ്പനും ഒക്കെ യേശുവിനെ കൊടുക്കണം. നീ വിശ്വാസമുണ്ട്, ഹല്ലേലൂയ പറ. ചിലരൊക്കെ ചോദിക്കും, അമ്മ ദൈവം നിനക്ക് നാണമില്ല പ്രാർത്ഥനയ്ക്ക് പോകാൻ? ഒന്ന് വന്ന് നോക്ക് ചേട്ടാ, ഈ ആകർഷണം വേറെയോ? ഇനി ഞാൻ ചോദിക്കുകയാണ്, ലാലു നിന്നെ എന്നാ കണ്ടിട്ട് ആകർഷിച്ച? സൗന്ദര്യം കണ്ടിട്ടോ? നിന്നെക്കാട്ടി നല്ല സിനിമാ നടന്മാരുള്ള പിള്ളേർ നിന്റെ പഞ്ചായത്തിൽ 1000 ഉണ്ട്. പിടികിട്ടിയോ? നിന്റെ എന്ത് കണ്ടിട്ട് ആകർഷിച്ചതാ? നീ പാപിയായിരുന്നപ്പോൾ നീ ചെയ്ത പുണ്യപ്രവർത്തി അല്ല, നീ പാപിയായിരുന്നപ്പോൾ അവന്റെ മനസ്സിൽ നീ ഉണ്ടായിരുന്നു. പലരും പലരും പലതും പറയുന്നു, എന്റെ ബ്രദറെ 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 നീ പ്രാർത്ഥിക്കാൻ പോയിട്ട് നിനക്ക് എന്തോ കിട്ടി, മെറ്റീരിയൽ ബെനിഫിറ്റ് അല്ല ബ്രദറെ, വിട്ടു പിരിയാൻ പറ്റാത്തൊരാകർഷണം. ഓ ലോർഡ്, ഞാൻ നിങ്ങളോട് ചോദിക്കും, എല്ലാ വീട് എസി കാറ്, എസി ഇട്ട എസി ഉള്ള ബെഡ്റൂം, നല്ല ഒന്നാം തരം ബെഡ്ഷീറ്റ്, കമ്പിളി പുതപ്പ്, അല്ലെ കെട്ടിപ്പിടിക്കാനൊരു തലേണ, കാല് വെക്കാൻ വെക്കുവാനൊരു തല വേണം, അമ്മ തല വെക്കാനൊരു തലേണ, ഇത്രയും ഉണ്ടായിട്ടും രാത്രി 2 മണിക്കതിന്റെ താഴെ മുട്ട നിൽക്കുന്ന എന്നാ സ്നേഹിത? നിന്റെ ബാങ്ക് അക്കൗണ്ട് ഇഷ്ടം പോലെ പൈസ ഉണ്ട്, പിന്നെ പിന്നെ മുട്ട നിൽക്കുന്നേ. ഇതിനൊന്നും തരാൻ കഴിയാത്ത ഒരാകർഷണം അടുത്ത രാത്രി 2 മണിക്ക്. ഓ തിരിച്ചറിഞ്ഞു സ്വാത്രം ചെയ്യ. ഇവിടിരിക്കുന്ന ആരോട് ദൈവാത്മാ പറയാ, നീ വ്യത്യസ്തനാ, നീ വ്യത്യസ്തനാ, നീ വ്യത്യസ്തനാ. സമയമില്ല, അല്ലെ കുറച്ച് കാര്യം പറയായിരുന്നു. അടുത്തിരിക്കുന്ന കൈ കൊടുത്തു പറ, നീ വ്യത്യസ്തനാന്ന് പറ, ചിരിച്ചോണ്ട് പറ, നീ വ്യത്യസ്തനാന്ന് പറ. ഓ ജീസസ്, സുവിശേഷ വേലയ്ക്ക് രാവും പകലും ദൈവദാസന്മാർ രാജ്യം രാജ്യങ്ങൾ ഓടുന്ന എന്തിനാ? അമ്മ ഈ വശീകരണത്തിൽ നിന്ന് മാറാൻ പറ്റാത്തോണ്ടാ. പിടികിട്ടിയോ? 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 ഞാൻ ആത്മാവിന്റെ ദൂത് വിളിച്ചു പറയാം, അമ്മ മറ്റ് പലതിനെക്കാട്ടിലും വലുതായി ദൈവരാജ്യം കണ്ടതെന്താ? ഒരാകർഷണം കിടക്കുന്നു. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിനകത്ത് ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, ഒരു കോടീശ്വരനായ മനുഷ്യൻ, അയാളെ ഡോക്ടർ ചെക്ക് ചെയ്ത് വെച്ച് പറഞ്ഞു, നീ ക്യാൻസറാ, ഇനി നീ ജീവിക്കത്തില്ല. മനസ്സിലായോ? അയാളുടെ കാശ് മൊത്തം കൂടെ എടുത്ത് വണ്ടികളോട് കെട്ടിയിട്ട് കവലയിലോട്ട് ഒന്ന് വാരി എറിഞ്ഞു പറഞ്ഞു, കൊണ്ടുപോ എന്നാ നിന്റെ ആയുസ്സിന് ഇനി 4 ദിവസം കൂടെ വലിപ്പമുള്ളന്ന് പണക്കെട്ട് വാരി എറിഞ്ഞു, നാട്ടുകാരെ കൊണ്ടുപോ. നാട്ടുകാരെ അന്തം വിട്ട് നിൽക്കുക, എന്തോ ചെയ്യണോ നിങ്ങനെ 1000 കട്ടയാളൊക്കെ നോക്കി നിൽക്കുക, 2000 കട്ടയാളൊക്കെ മിണ്ടുന്നില്ല. കോടികൾ കെട്ടിപ്പിടിച്ചവന് മനസ്സിലായി പണത്തിന് രക്ഷിക്കാൻ പറ്റാത്ത സമയം വരുന്നു. കോട്ടയത്ത് കോമി ദൈവത്തിന് സ്തോത്രം, അമ്മി ആമി 10,000 സ്ക്വയർ ഫീറ്റ് ഉള്ള വീടിനകത്ത് രക്ഷിക്കാൻ പറ്റാത്ത സമയം വരുന്നു. അപ്പോഴും എന്തോ ഒരാകർഷണം. ഹാ ബ്രദറെ, നിനക്ക് ആരെങ്കിലും ഉണ്ടോ? ആരും ഇല്ല, പക്ഷെ എല്ലാരും ഉള്ള പോലെ. എന്താ കാര്യം? ഒരാകർഷണം, വിട്ടു പിരിയാൻ പറ്റാത്തൊരു ആകർഷണം. കൂടെ കൂടെ അവ സ്തുതി ചെയ്യുമനെ പാട്ടിക്കുന്ന ഒരു ആകർഷണം. ജീസസ് മട്ടൻ ബിരിയാണി കഴിക്കുമ്പോഴും ടേബിളെ വരുമ്പോഴും അറിയാതെ അതരം പ്രാർത്ഥനയ്ക്കായി തുറക്കുന്നു. എന്തോ ഈ ഇങ്ങോട്ട് നോക്ക്, നമ്മൾ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുമ്പളേ, ഇങ്ങോട്ട് നോക്ക്, ഭയങ്കരമായിട്ട് വിശന്നിരിക്കുമ്പളേ, ആഹാരത്തിന് ഭയങ്കര ടേസ്റ്റല്ലേ? ഓ ഉള്ള കാര്യം പറയുന്നില്ല അല്ലേ, ഏ അല്ലേ. നമ്മളിപ്പോൾ വയറ് നിറഞ്ഞു കഴിഞ്ഞ് നമുക്ക് മട്ടൻ ബിരിയാണി വിളമ്പിയാലും വേണോ? വേണോ? ആ ഭയങ്കരമായിട്ട് വിശന്നിരിക്കുമ്പളേ, അവിടെ ചെന്നിരിക്കുമ്പോൾ ഈ ബിരിയാണിയുടെ മണം നമ്മുടെ മുക്കിലൊക്കെ അടിച്ചു കഴിയുമ്പോഴേ നമുക്കത് കഴിക്കണം എന്നുള്ള ആഗ്രഹം കൂടും. കൂടുന്നു പറഞ്ഞാൽ അറിയാതൊരു പ്രാർത്ഥന വായുന്നു. ചെറുക്ക് പ്രാർത്ഥിക്കാൻ കൊടുത്താൽ കഴിച്ചു കഴിഞ്ഞാലും തിരുത്തില്ല, അത് വേറെ കാര്യം. ഒരയ്ക്ക് ഒരാൾക്ക് പ്രാർത്ഥിക്കാൻ കൊടുത്തേണ്ട ദൈവമേ കെട്ടിച്ചു വിട്ട മോക്കും
അവിടുത്തെ അമ്മായിയപ്പനും അമ്മായിയപ്പൻ അനിയനും അനിയന്റെ അളിയനും അളിയുടെ ചേട്ടനും വേണ്ടി പ്രാർത്ഥിച്ചു വന്നപ്പോൾ 14 മിനിറ്റ് പോയി. കണ്ടോ, മിണ്ടുന്നില്ല. പണ്ടൊരു വീട്ടില് ചെന്നൊരാള് അമ്മി ചെന്നപ്പോ അവരെ നല്ല ചായ ലഡുവും സ്തോത്രം മാവുണ്ട ഒക്കെ കൊണ്ടുവച്ച്, അപ്പൊ ഈ പുള്ളി ഓർത്ത് വന്ന് പ്രാർത്ഥിക്കാതെ എങ്ങനെയാ കഴിക്കുന്നത്? രണ്ട് പിള്ളേരുണ്ട്, ഇവന്മാരുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് അടച്ചു വെച്ചേക്കുമായിരുന്നു. പുള്ളി കൈപൊക്കി കർത്താവേ തന്ന ലഘുപക്ഷം ആമയും പറഞ്ഞു, പ്ലേറ്റ് മാത്രം ഉണ്ട് ഈ സമയം കൊണ്ട് പിള്ളേര്. അങ്ങനെ പറ്റിയോ? ആ കുഴപ്പമില്ല, ഞങ്ങൾക്കും പറ്റിയെന്നല്ല പറയുന്നു. ഇവിടെ ഇങ്ങോട്ട് സഹകരിച്ചേ, ഒന്ന് സന്തോഷിച്ച് പറയാതെ എങ്ങാണ്ട് കിടന്ന് ലഡുവിൻ്റെ കഥയും പൊക്കിക്കൊണ്ട് ഞാൻ വന്നത് നിന്റെ മനസ്സൊന്ന് മാറാൻ വേണ്ടിയാ. ഇങ്ങോട്ടൊന്ന് ശ്രദ്ധിച്ച് അമ്മ ഒന്ന് കൈ കൊടുത്തു പറ, ഞാനൊരു വ്യത്യസ്തനാന്ന് പറ. വ്യത്യസ്തനാ? ഞാൻ ചോദിക്കുക, നാട്ടിൽ പണിയൊന്നും ഇല്ല ഞാന്നോ, വീട്ടിൽ പണിയൊന്നും ഇല്ല ഞാന്നോ പിള്ളേരെ കൊയറ് കൊയറെന്നും പറഞ്ഞോണ്ട് ആകെ ഒരു ഞായറാഴ്ച കൊണ്ട് നിങ്ങൾക്ക് അടിപൊളി ഡ്രസ്സ് ഇട്ട് വരത്തില്ലയോ? എന്തിനാ ഈ കൊച്ചു പിള്ളേരെല്ലാം വെള്ളം ഇട്ടുകൊണ്ട് വന്ന്? എന്തിനാ മക്കളെ? ഇവിടെ പുള്ളിയും വരെ സ്റ്റാറും ഒക്കെ ഉള്ള സാധനം ഇല്ലേ വീട്ടിൽ? ഇവിടെ അമ്മ ലൈൻ വെച്ച് ബട്ടൺസ് ഇട്ട് ഇവിടെ ബോള് പോലെ കെട്ടിത്തൂക്കിടുന്ന സാധനമൊക്കെ ഉള്ള പുള്ളി ഉണ്ടല്ലോ, ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. ഇപ്പൊ എന്നാ ഇടാത്തെ? എന്നാ ഞായറാഴ്ച ആവുമ്പോളെ എന്തോ ഒരാകർഷണം, ഞങ്ങൾ വ്യത്യസ്തരാ. ഞാൻ ദൂത തുടങ്ങാൻ പോകുന്നുള്ളൂ, ദൂത തുടങ്ങാൻ പോകുന്നുള്ളൂ, എനിക്കറിയത്തില്ല. ആത്മാവ് വിളിച്ചു പറയുക, നിന്റെ മേലൊരു വശീകരണം കിടപ്പുണ്ട്, ഇത് പിതാവിന്റെ ആകർഷണമാ. എന്തിനാ പുത്രനോട് പറ്റിക്കാൻ? എത്ര നാളായി വയറ്റിൽ മുഴ ഉണ്ടായിട്ട്? എനിക്ക് വേദന തോന്നിയപ്പോൾ ഞാൻ സ്കാൻ ചെയ്തപ്പോഴത്തേനും മുഴയുണ്ടെന്ന് പറഞ്ഞു. ഒരു 2.5-3 വർഷമായിട്ടുണ്ട്. 3 വർഷമായി. തൊടുമ്പോൾ അറിയാമോ മുഴ? ഇപ്പോൾ ഒരു തടിപ്പുണ്ട്. അറിയാം. ജീസസ്, ജീസസ്, ഇത്രയും വലിപ്പത്തിലുള്ള മുഴയാണോ? ഇപ്പൊ കർത്താവ് തൊടുക. ഇവള് ചവിട്ടുവേലിക്കാരിയാ, കർത്താവ് ഇവളെ തൊടുക. കർത്താവ് പേര് സ്ഥലമടക്കം എടുത്തു കാണിച്ചിരിക്കുക. ഒരു കെട്ട് പൊട്ടുക, കർത്താവിന്റെ കൈ ഇങ്ങനെ ഇറങ്ങുക. വയറിലോട്ട് കൈ വെച്ച സിസ്റ്ററെ, സൗഖ്യം യേശുവിന്റെ നാമത്തിൽ. ഒരു ഹീലിംഗ് പവർ. തടിപ്പുണ്ടോ അവിടെ? ഇല്ല. ഒന്ന് ഉറക്കപ്പറ. ഇല്ല. ഇപ്പോൾ അവരുടെ ശരീരത്തെ ആ മുഴ അവിടെ കാണാനില്ല. 3 വർഷം കൊണ്ടു നടന്ന മുഴ ഇപ്പോൾ ആ ശരീരത്തില്ല. യേശു തൊട്ടിരിക്കുക. ഇന്ന് ഈ വചനം നിങ്ങളുടെ മുമ്പിൽ എത്തുവാൻ കാരണം ഒരു ഫാമിലിയാ. നമ്മൾ ആദ്യം ആ ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ഒപ്പം നിങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കും. കണ്ണുകളെ അടയ്ക്കുക. ഞങ്ങളുടെ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ തിരുസാന്നിധ്യം കൊണ്ട് ഇന്ന് ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലം നിറയ്ക്കുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്നോടൊപ്പം പ്രാർത്ഥിക്കുന്ന ജനലക്ഷങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ നീതിയുള്ള കരം അവരെ നീട്ടി, അവരെ സൗഖ്യമാക്കി, അവരുടെ ജീവിതം ഒരു അത്ഭുതമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുക. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവരെ ദൈവസന്നിധി വച്ചിരിക്കുന്ന പ്രാർത്ഥനാ വിഷയത്തെ കർത്താവ് തൊട്ട് വിടുവിച്ച് അത്ഭുതമാക്കി മാറ്റിയാൽ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പുതിയ വർഷം യേശുവിനോടൊത്ത് ജീവിക്കാം. ഞങ്ങളെ നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം വരുന്നില്ലേ? എല്ലാ ബുധനും എല്ലാ ഞായറും തിരുവല്ല ഓയിസ്റ്റർ കൺവെൻഷൻ സെൻ്ററിൽ വരിക. എല്ലാ വെള്ളിയും എല്ലാ ഞായറും കോട്ടയം KPS മനോഹർ ഹോളി വരിക. ഞങ്ങളെ നേരിട്ട് കണ്ട് നിങ്ങൾക്ക് സംസാരിക്കണമെന്നോ ഒരു കൗൺസിലിംഗും ആവശ്യമെന്ന് തോന്നില്ലേ? താഴെ കാണുന്ന നമ്പർ വിളിക്കുക, ഞങ്ങളുള്ള ക്രമീകരണങ്ങൾ ചെയ്തു തരാം. നിങ്ങൾക്കും ഈ ശുശ്രൂഷയിൽ ഭാഗമാക്കാം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ പേരിൽ ഒരു എപ്പിസോഡ് നടത്താം. ജനലക്ഷങ്ങളിലേക്ക് വചനത്തെ ഒഴുക്കാം. അനേകർ ഈ വചനത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ദിവസവും ഇതേ സമയം നമുക്ക് ഒന്നിച്ചു കാണാം. ഗോഡ് ബ്ലെസ് യു. കർത്താവ് നിങ്ങളെ